ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നകുൽനാഥിന് കോൺഗ്രസ് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. ചിന്ദ്വാര സീറ്റിൽ നകുൽനാഥിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഈ സീറ്റിൽ നിന്നുള്ള നിലവിലെ എം പി കൂടിയാണ് അദ്ദേഹം. ചിന്ദ്വാര സീറ്റിൽ അദ്ദേഹത്തിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കമൽനാഥും നകുൽനാഥും ബി ജെ പിയിൽ ചേരുമെന്ന് അടുത്തിടെ ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ബി ജെ പിയിൽ ചേരുമെന്ന ഊഹാപോഹങ്ങൾ കമൽനാഥ് തള്ളി. നകുൽനാഥ് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് കോൺഗ്രസ് ലോഗോ നീക്കം ചെയ്തിരുന്നു. ഇത് സംശയങ്ങൾക്ക് വഴിവെച്ചു. കമൽനാഥ് കോൺഗ്രസിന്റെ വലിയ പേരാണെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പാർട്ടി വിട്ടിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ തകർന്ന് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാമായിരുന്നു. എന്നാൽ ബി ജെ പിക്ക് കമൽനാഥിന്റെ കാര്യത്തിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചു. കമൽനാഥ് അല്ലെങ്കിൽ മകൻ, കൂടാതെ 11 കോൺഗ്രസ് നേതാക്കളെ ചാടിക്കാനുള്ള നീക്കമാണ് പാളിയത്. ഫെബ്രുവരി 17 കമൽനാഥ് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിലെത്തിയത്. മകൻ നകുൽനാഥും ഒപ്പമുണ്ടായിരുന്നു. കമൽനാഥിനൊപ്പം നകുൽനാഥും ബി ജെ പിയിൽ ചേരുമെന്ന് വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം കളി മാറി. കോൺഗ്രസിൽ തന്നെ തുടരുമെന്ന് കമൽനാഥ് പ്രഖ്യാപിച്ചു. കമൽനാഥ് കോൺഗ്രസിൽ തുടരുമെന്നും നീരസമില്ലെന്നും കോൺഗ്രസ് എം എൽ എ സഞ്ജയ് സിംഗ് വർമ്മ പറഞ്ഞു. നകുൽനാഥും കോൺഗ്രസിൽ തുടരുകയും കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യും. ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കുമൊപ്പം പ്രവർത്തിച്ച ഒരാൾ ബി ജെ പിയിൽ ചേരുന്ന പ്രശ്നമില്ല. ബി ജെ പിയിൽ ചേരുന്നത് സാങ്കല്പികമാണ്. കമൽനാഥിന് പുതിയ പാർട്ടി രൂപീകരിക്കുക എന്നതും അസാധ്യമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ കമൽനാഥ് കോൺഗ്രസ് വിടുമെന്ന് കമൽനാഥിനോട് അടുപ്പമുള്ള ദീപക് സക്സേന പറഞ്ഞിരുന്നു. തനിക്കൊപ്പം പാർട്ടി നേതാക്കളിൽ ഭൂരിഭാഗവും ബി ജെ പി ചേരാൻ പോകുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പാർട്ടിയിൽ ഇത്തരം അവഗണന ഉണ്ടായാൽ കമൽനാഥ് ബി ജെ പിയിൽ പോകുമെന്ന് സക്സേന പറഞ്ഞിരുന്നു. ദീപക് സക്സേന മധ്യപ്രദേശിൽ മുൻമന്ത്രിയായിരുന്നു. 2018 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥിന്റെ കോട്ടയായ ചിന്ദ്വാരയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച് കമൽനാഥ് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിയമസഭാ സീറ്റ് പോലും വിട്ടുകൊടുത്ത നേതാവാണ് സക്സേന. ഏതായാലും കമൽനാഥിന്റെ മകന് സീറ്റ് നൽകാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നകുൽനാഥും ബി ജെ പിയിലേക്കില്ല എന്നത് വ്യക്തമായിരിക്കുകയാണ്.